ശബരിമല വിഷയത്തിൽ നടത്തിയ അതിരുവിട്ട പരാമർശങ്ങളിലൂടെ പ്രശസ്തിയായി മാറിയ ഒരു സ്ത്രീയാണ് രഹന ഫാത്തിമ സ്ത്രീകളുടെ നവോത്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ പലതരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട് ഒരിക്കൽ അർദ്ധനഗ്നയായി നിന്ന് മത്തിക്കറി ഉണ്ടാക്കിയും ഇവർ വാർത്തകളിൽ ഇടം നേടി ഈ കഴിഞ്ഞ ദിവസം രഹന ചെയ്ത ഒരു പ്രവൃത്തി ഇപ്പോൾ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് തന്റെ മക്കൾക്ക് ചിത്രം വരയ്ക്കുവാനായി സ്വന്തം നഗ്ന ശരീരം ഒരു ക്യാൻവാസാക്കി മാറ്റുകയായിരുന്നു രഹന മേൽവസ്ത്രം അഴിച്ചുമാറ്റി കിടന്നുകൊടുത്ത രഹനയുടെ മാറടങ്ങളിലും വൈറ്റിലും അവരുടെ കുട്ടികൾ പല നിറത്തിലുള്ള വർണ്ണങ്ങൾ ചാലിച്ച് ചിത്രം വരച്ചു സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെയുള്ള ഒരു വാക്സിനായിട്ടാണ് രഹന ഈ പ്രവൃത്തിയെ കാണുന്നത് സ്വന്തം അമ്മയുടെ നഗ്നശരീരം കണ്ട കുട്ടി ഒരിക്കലും മറ്റ് സ്ത്രീകളുടെ ശരീരത്തിൽ അശ്ലീലം കാണുകയില്ല സ്ത്രീകളോട് ഒരു രീതിയിലും മോശമായി പെരുമാറുവാൻ ഇത്തരം കുട്ടികൾക്ക് കഴിയില്ല എന്നും രഹന വിശ്വസിക്കുന്നു പുരുഷന്മാർ കാലുകൾ കാണിച്ച് മുണ്ടുടുക്കുമ്പോൾ ആരും അവിടെ അശ്ലീലം കാണുന്നില്ല എന്നാൽ സ്ത്രീകളുടെ നഗ്നമായ കാലുകൾ കണ്ടാൽ ഉടനെ അത് അശ്ലീലമായി മാറുന്നു ഇതിന് ഒരു മാറ്റം വരുത്തുവാൻ കൂടിയാണ് താൻ ശ്രമിക്കുന്നതെന്നും രഹന വ്യക്തമാക്കി സ്ത്രീകൾ വെറും കെട്ടുകാഴ്ചകളായി മാറുന്ന ഈ കാലത്ത് അവരുടെ നാവിന് സെൻസർഷിപ്പ് ഏർപ്പെടുത്തുവാനും പരക്കെ ശ്രമങ്ങൾ നടക്കുന്നു ഇത് അനുവദിച്ചു കൊടുക്കുവാൻ കഴിയില്ല എന്നും രഹന കൂട്ടിച്ചേർത്തു ഇതിനു മുൻപും രഹന ഇത്തരം പരിപാടികളിൽ ഏർപ്പെട്ടിരുന്നു ഫറൂഖ് കോളേജിലെ അധ്യാപകൻ നടത്തിയ വത്തയ്ക്കാ പരാമർശത്തിനെതിരെയായിരുന്നു അത് വത്തയ്ക്ക് രണ്ടായി മുറിച്ച് അത് മാറിടങ്ങളിൽ വെച്ചെടുത്ത ചിത്രം സുഹൃത്തായ ദിയാസനയ്ക്ക് രഹന അയച്ചു കൊടുക്കുകയായിരുന്നു ദിയ ഇത് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയും ചെയ്തു പുരുഷ ശരീരം അനുഭവിക്കുന്ന അതേ സ്വാതന്ത്ര്യം സ്ത്രീ ശരീരത്തിനും അവകാശപ്പെട്ടതാണ് എന്നുള്ള വാദഗതിയാണ് അന്നിവർ ഉന്നയിച്ചത് വർഷങ്ങൾക്ക് മുൻപ് നടന്ന മാറുമറയ്ക്കൽ സമരത്തിന്റെ തുടർച്ചയായാണ് തങ്ങൾ മാറുതുറക്കൽ സമരം സംഘടിപ്പിക്കുന്നതെന്നും ഇവർ വ്യക്തമാക്കിയിരുന്നു എന്തു തന്നെയായാലും നഗ്നത പ്രദർശിപ്പിച്ചുള്ള പ്രതിഷേധത്തിൽ നിന്നും പിന്നോട്ടില്ല എന്ന സന്ദേശമാണ് ഇപ്പോഴും രഹന നൽകുന്നത് സ്വന്തം മക്കളുടെ മുന്നിൽ നഗ്നിയായി കിടന്നുകൊടുത്തതിനെതിരെ ഇപ്പോൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് തിരുവല്ല പോലീസാണ് നടപടിക്ക് ഒരുങ്ങുന്നത് ജാമ്യം കിട്ടാത്ത വകുപ്പുകൾ ചാർത്തിയിട്ടുണ്ടെന്നാണ് അറിയുവാൻ കഴിഞ്ഞത് രഹന ഫാത്തിമ എന്ന വനിതയുടെ ഇത്തരം സമര രീതികളോട് നിങ്ങൾ പ്രേക്ഷകർ യോജിക്കുന്നുണ്ടോ കമൻറ്റുകളായി രേഖപ്പെടുത്തുക ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക